आज मेरे टस्सी लोग को अड़ी हां हां वैसे खत्म हो जाता है। ओके ओके कोई लोग हमारे रास्ते ആ ഇതെല്ലാം ഒരു ഉണക്കാൻ വെക്കുന്നതാണ് ാണ് ഒരു നമ്മളെങ്ങനെ ഈ മടുക്കാന്ന് അറിയില്ല നമ്മളെന്താ പിന്നെ ക്രോക്കറല്ല ഇങ്ങനത്തെ മണ്ണിന്റെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ അതെങ്ങനെ നമുക്ക് അവര് കാണിച്ചു തരും ഇതെല്ലാം ഒരു ഉണക്കാൻ വെക്കുന്നതാണ് ഒരു മെഷീനില് മണ്ണ് ഇവിടുത്തെ മണ്ണ് തന്നെയാണ് ഇത് ഇതെല്ലാം ഉണങ്ങിയ സാധനങ്ങൾ കൈകൊണ്ടാണ് ഷേപ്പാക്കുന്നത് മെഷീൻ കറങ്ങിട്ട് ഓ എവിടാ എവിടാ ഓരോ സൈസിലുണ്ടാക്കുന്നത് എല്ലാം ഒരേ മോഡലല്ല പല മോഡലുണ്ടാക്കാം ചിലപ്പോൾ ചെറുത് കിട്ടും ചിലപ്പോൾ വലുത് കിട്ടും ഇത് കുറച്ച് വലുത് അതിന് കുറച്ച് കയ്യിൽ നല്ല താഴ്ത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ കുറച്ച് വലുത് ഉണ്ടാക്കുന്നത് കൈകൊണ്ട് എത്രയും വെള്ളം കൊണ്ട് ശരിക്കും മെഷീൻ വലിയ സാധനം ഈ പൂര ഇതൊക്കെ മിട്ടിയാണ് ഇതൊക്കെ മിട്ടി मतलब एक एक घंटा में कितना बनाएगा घंटे में सो अब ഒരു മണിക്കൂറിന് 100 എണ്ണം ഉണ്ടാക്കുന്ന പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ ഒരു ഒരു ഇരിപ്പിരുന്നാൽ അപ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റ് ആണ് ഇവർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചെറിയ അതെ പക്ഷേ അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കിയുണ്ടാക്കി ഇവരുടെ ഒരു പാരമ്പര്യമാണിത് ഇവരെ അതങ്ങനത്തൊരു ഇവരാണല്ലോ ഇവര് എന്തിനെന്തോ പറയും നമ്മുടെ നാട്ടില് ദീപാവലിക്ക് ഇവര് ദീപാവലിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ സീസൺ ആണല്ലോ ദീപാവലി 5-ാം തീയതി തോന്നുന്നു അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം നമ്മള് ദീപം കത്തിക്കില്ല അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്ലോ സബ് ബനാത്തെ ബനാത്തെ ഏകി മെഷീനാണ്
एक मिशन में एक आदमी बैठेगा। अभी हम पेंटिंग कर रहे हैं दिवाली के। हाँ देखिए मैंने वो भी मशीन नहीं, वो हाथ से नहीं, वो स्प्रे करते हैं मशीन से नहीं, वो जो बनाता है वो हाथ से बनाता है, हाथ से बनाता है। पेंटिंग मशीन से। हाँ पेंटिंग मशीन से, ये ऐसे पेंटिंग, ये मैं पेंटिंग मशीन से नहीं, ये हाथ से की है। हाँ वो वाला स्प्रे पेंटिंग, स्प्रे पेंटिंग है ना। अब അവരുടെ ഒരു മൂർത്തി ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. മൂർത്തി അതേപോലെ എന്താണ് അമ്മ ഒരു ഇത് ഇതാണ് കയ്യിലാണ് വർക്ക് ചെയ്യണത് ഇവർ. ഇതെല്ലാം കയ്യിൽ വർക്കാണ് ഇവരുടെ. ഇതെല്ലാം പെയിന്റ് ചെയ്തത് കാണിച്ചു തരാന്ന് പറഞ്ഞിരിക്കണം നമുക്ക്. ഇതാണ് ചെറിയ ചെറിയ മെഷീൻ, സ്പ്രേ പെയിന്റ് മെഷീൻ. അപ്പോൾ അതിൽ കളർ ഇങ്ങനെ വഴിക്കും. ഇതായി കളർ വെച്ചാണ് വയ്ക്കുന്നത്. ആദ്യം അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും അടിയിൽ പെയിൻറ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ് അടിക്കുന്നത്. ഈ കളർ ഇത് കളറാണ്, ഈ സബ് കളറാണ്. ഇപ്പോൾ ഇതിന് പച്ച അടിക്കും, അതേപോലെ മഞ്ഞ അടിക്കും. അങ്ങനെ ഈ കളറിൽ അവർ ഇത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇവിടെ ഇങ്ങനെ വഴിയിൽ കണ്ടപ്പോൾ അവർ വെള്ളം കുടിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇവർ കൊച്ചിയിലെല്ലാം വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഒരു എയർഫോഴ്സിലാത്ര ഇവർ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള ടു കാശ്മീർ കണ്ടപ്പോൾ അവർ അങ്ങനെ ചോദിച്ചത് നമ്മളോട് എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് അവരുടെ വീട്. സെപ്റ്റംബർ കാശ്മീർ, ഡിസംബർ ഫസ്റ്റ് ഐസായി അമ്മാവരാസ്ത. घर में घुस गए यहाँ पे नहीं आस पास, तो इसलिए पुलिस ज्यादा वही कहीं भी जाना है ना गांव पास रहना चाहिए। हाँ। आप दोनों जाते ना तो गांव पास रहना चाहिए। हाँ। गांव नहीं तो मैं अभी मैं ठीक लगता है। हाँ, हाँ, बराबर। इधर पेट्रोल पंप मिलता है, इधर पेट्रोल पंप नहीं मिलता। हाँ इधर किसी को डाउट आ रहा है हमारे ऊपर, इसलिए वो थोड़ा समझाने में टाइम लगता है। അപ്പൊ നമ്മളിതാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, നേരത്തെ തന്നെ നമുക്കും പോണ്ട്. പക്ഷെ മാപ്പിൽ കാണിച്ചത് ആ ഭാഗമായിരുന്നു അല്ലേ. അപ്പൊ നമ്മള് ആകെ കൺഫ്യൂഷനായി. അപ്പൊ അവര് വിളിച്ചതല്ലേ, അപ്പൊ നമ്മള് കുറച്ച് വെള്ളം കുടിച്ചിട്ട് എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ നമ്മള് പറയില്ലേ വില്ലേജിലുള്ള ആൾക്കാർക്ക് എന്താ പറയാ ഡൗട്ട് കൊടുക്കും, കാരണം ഞാൻ ഉള്ളതുകൊണ്ട്. വെറുങ്ങാത്തേക്കാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അമ്മ പുറത്തുനിന്ന് വരുവായിരുന്നേ. അപ്പൊ അമ്മന്റെ മകനെ നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ടുപോയത് അമ്മ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടപ്പോ നമ്മളെ ഇങ്ങനെ ഇരിക്കയാണ് നമ്മളവിടെ. അപ്പൊ ഇരിക്കുമ്പോ അമ്മ വന്നിട്ട് ചോദിച്ചു, ഇത് ആരത്,
എന്താച്ചിട്ട് അമ്മ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടോ അവര് ഇതിലാ പറയണ മറാത്തിയിലാ പറയണേ. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലായി, നമുക്കറിയാലോ ചൂടാവുള്ള ഭാഷ അല്ല നമ്മള് ഇങ്ങനെ എന്താ പറയാ ചിരിച്ചു പറയണ ഭാഷ നമുക്ക് നേരെ അറിയാലോ ഭാഷ അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലെ. അപ്പോ അതെ, അപ്പൊ മകൻ പറഞ്ഞു ഇങ്ങനെ പോവാണേ ഇവരി കേരള ടു കാശ്മീര് അത് വാക്കായിട്ട് പോവാണേ എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അമ്മ പറയാ എന്താ അല്ല എന്തവർക്ക് കൊടുക്കാന്നറിഞ്ഞിട്ട് ഗസ്റ്റ് ആണ് നിങ്ങള് ഞങ്ങള് ആദ്യം പുറത്തായിരുന്നത് പിന്നെ ഞങ്ങളെ വീടിന്റെ ഉള്ളിൽ കയറി ചെരുപ്പ് ചെരുപ്പ് ഊരി കേറി കൊപ്പല്ലായിരുന്നു അമ്മ നിർബന്ധിച്ച് കയറ്റി. അമ്മ പറഞ്ഞ ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കോ ചോദിച്ചു. അമ്മ വേഗം ആപ്പിളൊക്കെ ചെത്തി ഇട്ടെന്ന് ലാസ്റ്റ് വരുമ്പോ അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് സാധനം എന്തോന്നുണ്ട് പാക്കറ്റ് ഉണ്ട്. അത് അങ്ങനെ ചോദിച്ചു മകൻ പറയുന്നുണ്ട് പാക്കറ്റ് ഇവർക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോന്നും മറാത്തിയിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായി, നമുക്കറിയാലോ പാക്കറ്റ് എന്നൊക്കെ പറയുമ്പോ കുറച്ചൊക്കെ തന്നെയല്ലേ. അപ്പൊ അവര് ചോദിച്ചപ്പോ അമ്മ അത് വരുമ്പോ എടുത്തന്നെ നമ്മളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് അമ്മ ഫുള്ള് ഹാപ്പി ഭയങ്കര വൈബിലേ അറിഞ്ഞപ്പോ അമ്മ ഭയങ്കര ഇത്. നമ്മള് ഞെട്ടിപ്പോയിട്ടോ, കാരണം മകനെ നമ്മള് കാരണം ചീത്ത കേട്ടില്ലേ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ അതറിഞ്ഞപ്പോ അമ്മ ഭയങ്കര ഹാപ്പി. അമ്മ വന്നാണ് കേരളത്തിലെല്ലാം വന്നാണ്, അപ്പൊ അവർക്ക് അറിയാം നമ്മളിങ്ങനെ കേരളക്കാരെങ്ങനെയെന്ന് അവർക്കറിയാം. ചിലൊക്കെ വന്നതാണ് കാരണം സാറ് നേവി ആണല്ലേ, എയർഫോഴ്സ് ആണ്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട് പറഞ്ഞത്. മലയാള സിനിമകളിന്റെ കട്ടിമ്മയാണ് അല്ലേ, മലയാളം ദുൽഖറും അതേപോലെ നല്ല ഫാനാണ്. ഇപ്പൊ നമ്മളെ കുറിച്ച് കേരളക്കാരെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമാണ്. നമ്മളിപ്പോഴാണ് അറിഞ്ഞത് അല്ലേ മഹാരാഷ്ട്രയിൽ നമുക്ക് കേരളക്കാർക്ക് ഇത്ര വില ഉണ്ട് എന്നുള്ളത്. നമ്മളല്ല, നമ്മള് ഇപ്പൊ വഴിയിലും അവർക്ക് വേറെ തന്നെ കാഴ്ചപ്പാടാണ്. ആർക്കും അത് എന്താ എന്താണെന്ന് അറിയണില്ല, പക്ഷെ എവിടെയോ ആണ് അവർക്കറിയാം. പിന്നെ നമ്മള് എന്താ പറയാ ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും. അതെ അതെ അതെ, അതൊക്കെയാണ് അവരുടെ മനസ്സിൽ. നമ്മൾ ഇനി മുന്നോട്ടാണ് ഇത് യവല എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഒരു 7 കിലോമീറ്റർ കൂടി ഇനി ഇവിടെ ഉണ്ട്. ഷനഞ്ഞ 7 കിലോമീറ്റർ അല്ലേ ഇവിടുന്ന് മാപ്പില്. ഈ ഏരിയയിലെ ബൊമ്മക്കുട്ടി ബൊമ്മക്കുട്ടി ഇതാ ബൊമ്മക്കുട്ടി. ഓ അത് നമ്മളെ പഴയ ബൊമ്മക്കുട്ടി വെള്ളക്കുട്ടി വെള്ളക്കുട്ടി വെള്ള ബൊമ്മക്കുട്ടി എടുത്തത് നോട്ടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഈ സാധനം നോക്കട്ടെ, ആ സാധനം ഉണ്ട് നോക്കട്ടെ. ഉണ്ട ഉണ്ട ഉണ്ട് വലുതാവില്ല ഈ സാധനം. ഇത് പച്ചയാണ്, ഈ വെള്ളം കിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ വേറൊരു കളറാ. ഇത് തിന്നാൻ പറ്റുമോ? തിന്നാന്ന് പറ്റൂല. ഇത് മമ്മക്കുട്ടിയാ. നമ്മുടെ നാട്ടിലൊക്കെ തിന്നിരുന്നു തോന്നിയാണല്ലോ ചെറുപ്പത്തിലാകുമ്പോ. ഇതാ ഇത് വിഷല്ല, വിഷമൊന്നുമല്ല. നമ്മള് പണ്ട് കാലത്തെ സ്റ്റാർ ആയിരുന്നു നോക്കല്ലേ. നല്ല ചൂടായി നടക്ക്. ഒരു മരത്തിന്റെ തണലും കൂടി ഇല്ലവട്ടെ. ഇപ്പൊ ഞങ്ങള് യവല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. 2:30 ഇപ്പൊ യവല എത്തുന്നത്. ഇനിയിപ്പൊ ഇതില് ഹോട്ടല് കയറണം, ഫുഡ് കഴിക്കണം, ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മന്മാട് എന്ന് പറയുന്ന റൂട്ടിൽ പിടിക്കണം. മന്മാട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 23 കിലോമീറ്റർ ആണ് നമ്മള് നിന്ന സ്ഥലത്ത് നിന്ന് വന്നത്. അപ്പൊ ഇനി മന്മാട് റൂട്ടിലേക്കാണ് നമുക്ക് പിടിക്കുന്നത്. മന്മാട് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് അതിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇതിന് 100 രൂപ അല്ല 10 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് അല്ലെ. ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് ശിവ ഭോജനാലയ. ഇവിടെ എവിടെയാണ് സ്ഥലം നിന്റെ? ഇവിടെ എന്റെ സ്ഥലത്തിന്റെ പേര് മറന്നു. ആ യവല, യവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശിവ ഭോജനാലയ എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ ഹോട്ടല്. ഇവിടെ എന്താണ് എന്തിനാണ്? ആ റൈറ്റ് സൈഡിലാണ് വരുന്നത്, അത് പറയാൻ പറ്റില്ലല്ലോ ആരും. പക്ഷെ നമുക്ക് ഇതിന് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം, എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ ചോദിച്ചിട്ട് പറയാം. നമ്മൾ അതെ ഉപകാരപ്പെടും. നമ്മൾ ഈ വഴി വരുമ്പോ ഇനിയിപ്പോ വണ്ടി കൊണ്ട് പോകുമ്പോഴും
അഥവാ പൈസ ഇല്ലെങ്കിൽ അവിടെ കേറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അവരൊന്നും പറയില്ല. ഇപ്പൊ 10 രൂപ കൊടുക്കണല്ലോ. खाने दे रहे मतलब ये जो खाना दे रहे आपका आपका होटल है ये शिव भोजन का सरकारी सरकारी महाराष्ट्र शासन का महाराष्ट्र महाराष्ट्र शासन डिस्ट्रिक्ट गवर्नमेंट महाराष्ट्र. अच्छा अच्छा तो आप बनाते हैं ना खाना इधर? हाँ यहाँ बनाते हैं. हाँ हाँ पहले मुफ्त था. पहले पहले मुफ्त था. फ्री में था. अच्छा अभी 10 रुपए. अभी 1 तारीख से 10 रुपए चावल. 1 तारीख से दो चपाती दाल चावल सब्जी. हाँ 10 रुपए. 10 रुपए. अच्छा अच्छा पहले फ्री में दे रहा था. लॉकडाउन में फ्री था. अच्छा लॉकडाउन में पहले 5 रुपए था. हाँ मिलेगा ना आगे भी ऐसा वाला? आगे भी चालू रहेंगे. हर गांव में मतलब तालुके में. हर आगे मतलब तालुका में ऐसे अभी कहाँ जा रहे हैं आप? हम मनमाड़ की तरफ जा रहे हैं. लेकिन 4 बजे तक का ही टाइमिंग. 4 बजे तक बंद हो जाएगा और लिमिटेड थाली रहती है. अभी यहाँ 150 थाली का है. दो सौ थाली सिटी के हिसाब से. यहाँ कितना है? 150 है. 150 खत्म हो गया तो फिर नहीं मिलेगा. फिर भी खाना दे रहे हम लोगों. अच्छा अच्छा 150 होने के बाद खाना दे रहे. अच्छा अच्छा हाँ ठीक है. तो दो बजे के बाद खत्म हो जाता है. दो बजे से कभी कभी पहले भी खत्म हो जाता है. जैसे भीड़ रहती है ना वैसे खत्म हो जाता है. ओके ओके. कोई लोग पैसे देते नहीं फिर भी हम देते हैं. वही मैंने वाइफ को बताया अगर पैसे नहीं है तो भी देना ही पड़ता है. देना ही पड़ेगा. तो खाना पूछने से नहीं बोल सकता ना. हमारे बचतगढ़ के माध्यम से हम खाना बनाते हैं इधर. अच्छा अच्छा मेरे नाम से है ये. अच्छा ഞങ്ങളെ ഇപ്പോ യവല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4 മണിക്ക് ഇറങ്ങി. ഇനി ഒരു മന്ദിരമുണ്ട്. 7 കിലോമീറ്റർ പോയ ഒരു മന്ദിരമുണ്ട് എന്നാണ് പറയണത്. അപ്പൊ അവിടെ സ്റ്റേ ആവാനാണെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു 5:30 ഞങ്ങളിന്ന് മന്ദിരം പറയുന്ന സ്ഥലത്ത് എത്തണ്ടാവും. 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ സ്റ്റേ ആവും. അപ്പോൾ അധികം നടന്നിട്ടല്ല അന്ന്. ഇന്നിപ്പോൾ 23:30 കിലോമീറ്ററോളം നമ്മൾ നടക്കുള്ളൂ എന്തായാലും. ഇനിയിപ്പോൾ അങ്ങോട്ട് അത്ര സേഫ് അല്ല. അവരും പറഞ്ഞത് 7 മണിക്ക് ശേഷം നടക്കരുത്. ഇതെന്താ പിടിച്ചു പറയുള്ള സ്ഥലമാണ് ഇനി അങ്ങോട്ട് മന്മാട് വരെയെല്ലാം. മന്മാട് എന്ന് പറഞ്ഞാൽ അധികം വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആബ അല്ലേ, ആബ അമൃത തുല്യ ചായയാണിത്. അവിടെ സ്പെഷ്യൽ ചായ തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണ്. ബാസുന്തി ഇയാൾക്കാ സ്പെഷ്യല്? ബനാക്കാരക്കാനാ റെഡിമെയ്ഡ് ബനാ റെഡിമെയ്ഡ് അഭി ബനാ ബസ് എക്ക് ചെയ്തോ കുറിച്ച് ചായ वो उसमें क्या क्या था? उसमें ये जो ब्रांच है उसके नाम पे बना है. हाँ वही अपने को मटेरियल सब पूरा देता हूँ. अच्छा इसमें लौंग का भी फ्लेवर आ रहा है. लौंग इलायची ये स्पेशल है? बस यहीं पे ही मिलेगा? नहीं ये ब्रांच तो है बाबा अमृत तुल्य पावर अमृत तुल्य ऐसी 4-5 ब्रांच है की चाय मिलता है. महाराष्ट्र में नहीं इस लोकेशन में? इस लोकेशन में 4-5 है सर. हाँ बाकी महाराष्ट्र में पूरा है ना? महाराष्ट्र में तो पूरा है. हाँ 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 बहुत ब्रांचेस है इसे. ये आप अमृत तुल्य का है? अमृत अमृत तुल्य बाद में आएगा पावर अमृत तुल्य. हाँ 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 अब इधर नहीं चाय डा ये चाय का कंपनी. हाँ ये कंपनी आबा अमृत तुल्य. आबा अमृत तुल्य नानी चाय डा कंपनी डा पेरे. अब इधर फ्लेवर लम दान वेरे ഇവർക്ക് അറിയില്ല. അത് കമ്പനിന്ന് കൊടുക്കുന്നതാണ്. ഈ ചായ ഉദർസെ ബനാക്കെ ദത്ത യാ ഇദരി ഫ്ലേവർ ഇദരെ മിലേഗ ചായ ആപ് ലോഗ് ബനാത്ത ഹൈ. ചായ നോക്കിയ ഇത് സ്പെഷ്യൽ ചായ ആണ് ഇത് അല്ലേ. വേറെ ഒരു നമ്മളെ ഗ്രാമ്പൂന്റെ ഒക്കെ ചായ ആണ് ഇതിൽ. അപ്പൊ അതിന്റെ ഫ്ലേവർ ഇവിടുന്ന് കിട്ടുന്നു. ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇവര് ചായ ഉണ്ടാക്കുന്നല്ലോ. അപ്പൊ അതിന്റെ ഫ്ലേവർ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ അവര് പറഞ്ഞു ചോദിച്ചപ്പോ ഇങ്ങനെ ചായ അടിപൊളിയല്ലേ. ഗ്രാമ്പു അതിലെല്ലാം ഉണ്ട്. ഇലക്കായ ഗ്രാമ്പു എല്ലാം ഉണ്ട്. ഗ്രാമ്പുവിന്റെ ഫ്ലേവർ ആണ് മുന്നിട്ട് വെക്കുന്നത്.
ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് എന്നാ പറഞ്ഞു മഹാരാഷ്ട്രയില്. അപ്പൊ നമ്മളിപ്പോ എവിടെയെന്ന്? ഇപ്പൊ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഫ്രണ്ടിലേക്കാണ്. 4 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നപ്പോ നമ്മളൊരു തമിഴ്നാട്ടിൽ ഒരാള് നമ്മളെ കണ്ടു. ഇവിടെ അവര് ഹോട്ടലാണെന്നാ പറഞ്ഞത്. അപ്പൊ അവര് അങ്ങോട്ട് എന്തോ കാര്യത്തിന് പോവാണ്. അപ്പൊ ഹോട്ടലിൽ വിളിച്ച് പറയാം, ഞങ്ങൾ അവിടെ കേറിയിട്ട് പോയാൽ ഇതൊക്കെ നമ്മളോട് പറഞ്ഞ്. അപ്പൊ അങ്ങോട്ട് പോയാൽ ഒരു സേഫായൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവരുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞു. അപ്പൊ അവിടെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ വലിയ ഉപകാരം അല്ലേ? അവര് ശരിക്കും വിചാരിച്ചു നമ്മള് തമിഴാണ് എന്നാണ്. അപ്പൊ തിരിഞ്ഞു വന്നപ്പോ കേരളം എന്ന് പറയുമ്പോ അയാൾക്ക് ഭയങ്കര ഇതല്ലേ. നാളത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. കാരണം അതിന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം എന്താ പറയാ, കാര്യം എത്തിച്ചേർന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. ഓരോരുത്തരോട് ഒരുപാട് നന്ദിയുണ്ട്, നന്ദി എന്നല്ല പറയണ്ട്. ഒരുപാട് ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കുടുംബത്തിലെ ഒരു അംഗമായി ഞങ്ങളെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് അല്ലേ. അപ്പൊ നാളത്തെ വീഡിയോ എല്ലാരും മറക്കാതെ കാണണം. കാരണം എന്താ പറയാ, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ ഉണ്ട്, ലാസ്റ്റ് എന്തായാലും ആ സർപ്രൈസ് നമ്മൾ പറയൂ. നമ്മുടെ ഉദ്ദേശം, നമുക്ക് എന്താണ് ഏതാണ് ഒക്കെ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. അതിന്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. അതെ, അഭിപ്രായം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെയാണ് നമുക്ക് അഭിപ്രായം, ഓരോരുത്തരെയും സജഷൻസ് പറയണം. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അതെ, അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട്. പക്ഷെ കൂടി പറയുമ്പോ ഞങ്ങൾ എന്താണെന്ന് പ്ലാന് പറയും. അതെന്താ വേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു ഷോപ്പിൽ പോവാണ്. നമ്മളൊരു ചായ കുടിക്കുന്ന ഷോപ്പ് പോവാണ്. ഞങ്ങൾ ഇവിടെ നമ്മളിവിടെ ആരാ പരിചയപ്പെട്ടത്? ഇവനെ പരിചയപ്പെട്ടത് പയ്യനെ പരിചയപ്പെട്ടത് നമ്മളിവിടെ തമിഴ്നാട്ടിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മള് നമ്മളോട് വന്ന് ചോദിച്ചു ഇങ്ങനെ തമിഴ്നാട്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ അല്ലെ, നേരത്തെ ക്ലിപ്പിൽ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിതാ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞു, ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ ഒരു മാനേജർ ഉണ്ട്. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞു ഇനി ഞങ്ങളുടെ മുന്നോട്ട് പോകണ്ട, അത്ര സേഫ് അല്ല. കാരണം അവിടെ ഒരു കാട് ഏരിയ, നമുക്ക് എന്തായാലും നാളെ പോകുമ്പോ സ്ഥലം നമുക്ക് കാണിക്കാം അല്ലേ. അപ്പൊ കാട് ഏരിയ ആണ്. അപ്പൊ രാത്രിയാവും, 8 മണിയാവും. അതെ, പിന്നെ ഈ സാറിന് പറഞ്ഞിരുന്നു നമ്മളോട് പെട്രോൾ പമ്പത്തെ ആള് അവരുടെ ഫ്രണ്ടാണ്, മാനേജർ അവരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ സൗകര്യവും അവര് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ, എല്ലാ സൗകര്യവും. ഫുഡ് അടക്കം അവരുടെ ഭാഗ്യാണെന്ന് നമ്മളോട് വന്ന് ചോദിക്കുമ്പോ നമ്മക്ക് തന്നെ എന്തോ പോലെ. കാരണം വഴിയില് കണ്ടപ്പോ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് കിടക്കാനൊരു ഇടം അല്ലേ, അത്രയും നമുക്ക് വൈകുന്നേരം. അതിപ്പോ പെട്രോൾ പമ്പ് ആയാലും ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയ ആയാലും ഇനിയിപ്പോ മന്ദിരമായാലും കുഴപ്പമില്ല, നമുക്ക് ക്ഷീണം മാറണം രാത്രി. അതെ അതെ. അപ്പൊ ആ ഒരു ഇതാണ്. പക്ഷെ ഇനി നമ്മള് നേരത്തെ സ്റ്റേ ആവാനേ വിചാരിച്ചിരുന്നു കേട്ടോ, കാരണം വണ്ടിയെല്ലാം നല്ല അച്ഛൻ്റെ. അപ്പൊ വിചാരിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് കിട്ടുന്ന അറിയില്ല. അവര് എവിടെ പോയി? പെട്രോൾ പമ്പാന്ന് എനിക്ക് തോന്നുന്നില്ല, സ്വന്തം വീട് പോലെയാണ്. ഇവിടെ നല്ല ഫ്രീഡം അറിയണവരുണ്ട്. തമിഴ്നാട്ടില് അവര് ഭയങ്കര സ്നേഹമാണ്. അവര് റൂം തന്നെയാണ് നമുക്ക് തന്നത്. അവര് നമുക്ക് 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 റൂം, അവരെ റൂം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ ഹോട്ടല്, ഹോട്ടല് ഇതുണ്ട്, കട്ടിലുണ്ട്, കട്ടിലുണ്ട്, അതിൽ വേണമെങ്കിൽ കിടക്കാറില്ല. പിന്നെ അതുകൂടെ ടെന്റ്, ടെന്റ് അടിക്കാൻ സൗകര്യം തന്നിട്ടുണ്ട്. ഇത് 3 നമ്മള് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെയാണ്. എങ്ങനെ കിടക്കണം? അതെ, എങ്ങനെ കിടക്കണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മള് എന്താ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഉറങ്ങേണ്ട പണി നമ്മൾ നോക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ പോകുന്നത് വേറെ ഷോപ്പിലേക്കാണ്. വന്ന് പരിചയപ്പെട്ട് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയ ഒരാളുണ്ട്. അവനക്ക് മലയാളം അറിയാം, മലയാളം കുറച്ചറിയാം, അതേപോലെ തമിഴ് കുറച്ചറിയാം. പ്രോപ്പർ അവന് യവല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവരോട് സംസാരിച്ച് അവരെ വിളിക്കണത് തന്നെ ഇവര് മാമാന്നാണ്. അതെ അതെ, ഭയങ്കര കമ്പനി, കമ്പനി ഭയങ്കര കമ്പനിയാണ്. അവരുമായിട്ട് ഭയങ്കര സൗത്ത് സൈഡ് ആയിട്ട് ഭയങ്കര ഒരു ടച്ച് ഉള്ള ഒരു പയ്യനാണ്. ഒരു അവൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന പയ്യനാണ്. നല്ല ഫ്രണ്ട്ലി, നമ്മളോട് സംസാരിച്ചപ്പോ തന്നെ നല്ല ഫ്രണ്ട്ലി ഓപ്പൺ ആണ് ആള്. അപ്പൊ നമ്മൾ അവരുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് അവരുടെ ഹോട്ടല്. ഹോട്ടലിൽ വെച്ചാ ഇവിടുത്തെ സ്പെഷ്യൽ
ഹോട്ടൽ സായി സായി ശർമ്മ സമർത്ഥ് ആ സായി സമർത്ഥ് ഹിന്ദി കുറച്ച് പോരാണ് അപ്പൊ ഹോട്ടൽ സായി സമർത്ഥില് ഇവനാണ് ഹോട്ടൽ സായി സമർത്ഥ് നടന്നത് അപ്പൊ നാം പറഞ്ഞത് സച്ചിൻ തെണ്ടുൽക്കർ എന്നാണ് പേര് സച്ചിൻ തെണ്ടുൽക്കർ എന്നല്ല സച്ചിൻ എന്നാണ് പേര് അല്ലേ നാം കേരള അഭിയാം ജായക ദോ മഹീനക്ക് ബാദ് പഹുഞ്ചേഗാ കശ്മീർ ബ്രദർ റിലേഷൻ സ്കൂൾ കോളേജ് ഡിഗ്രി नहीं पोस्ट ग्रेजुएट है यहाँ पर कौन सा स्कूल है एसएनडी कॉलेज एमआईटी कॉलेज एमआईटी आईटीआई नहीं आईटीआई आईटीआई का है ना അപ്പോൾ ഇവരതാണ് ഇവരുടെ ഷോപ്പ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണ കാലത്തെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവര് ജനങ്ങളെ ഒരുപാട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഇതേപോലെ വണ്ടിയിൽ ഒരുപാട് വന്നു നിൽക്കുന്ന സ്ഥലമാണ് അപ്പോ ഇവർക്ക് ഫുഡും ഫുഡും അതേപോലെ ജനങ്ങളെ അവിടുന്ന് ഇതെല്ലാം ചെയ്തിരുന്നു പറഞ്ഞിരുന്നു എന്നോട് അപ്പൊ അവര് ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടി പയ്യനുണ്ട് അത്ര ഏജേ ഉള്ളു പക്ഷെ ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് അവിടെ പമ്പില് ജോബ് ചെയ്യുന്ന പമ്പ് മേ ബി കാം കൊടുത്ത പമ്പ് മേ ബി കാം കൊടുത്ത മൾട്ടിപർപ്പസ് കാം കൊടുത്ത അപ്പൊ ഭയങ്കര ആക്റ്റീവാണ് അതെ ഇവിടെ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി പോലത്തെ അപ്പൊ ഇതാണ് അവരുടെ ഷോപ്പ് കാര്യങ്ങളെല്ലാം ചെറിയ ഷോപ്പാണ് പക്ഷെ എന്താ ഡ്യൂട്ടി പേ സെവന്ത് മേ അതാണ് വരെ ഒരു ഇത് അപ്പൊ ഇവിടെയാണ് ഇന്ന് സ്റ്റേ അപ്പൊ നേരെ 5:50 ഇവിടെ എത്തിയത് അപ്പൊ എന്താ പറയാ ഇപ്പൊ സവർഗാവ് അയ്യാവല അയ്യാവല കഴിഞ്ഞൊരു 7 കിലോമീറ്റർ മുന്നോട്ട് മന്മാട് റോഡിലാണ് ഈ ഹോട്ടല് അപ്പൊ അവിടെ നമുക്ക് സ്റ്റേ തന്നു അങ്ങനെ ഇവിടെ നിക്കണം അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ നമ്മളെ ഓൾഡിന്ന് ഓപ്ഷൻ ഉണ്ടല്ലോ അതും കൂടെ നിൽക്കലേ നമ്മള് ഏത് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരൂ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് നമ്മൾ വീഡിയോ ഇടാറില്ലേന്ന് അപ്പൊ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ എടുത്തു പറഞ്ഞത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും